ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കറിയിലൊക്കെ പെട്ടെന്ന് തിരക്കിട്ടൊക്കെ കറികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ കൂടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക? പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഉപ്പ് കൂടിപ്പോയി കറിയില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? പെട്ടെന്ന് എന്താണ് ചെയ്യുക? ആകെ കൺഫ്യൂഷനായി പോകുമല്ലേ. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. ഒരു കറി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉപ്പോ എരിവോ പുളിയോ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഉപ്പ് കറിയിൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തേതായിട്ട്, കറിയിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ വിനാഗിരിയും പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വീതം ചേർത്തിളക്കുക. വിനാഗിരിയുടെ ചവർപ്പും പഞ്ചസാരയുടെ മധുരവും ചേരുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറയാനായിട്ട് സഹായിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഒരു ചെറിയ സവാള രണ്ടോ മൂന്നോ ആയി അരിഞ്ഞ് കറിയിൽ ചേർക്കുക. പച്ചയ്ക്കോ എണ്ണയിൽ വറുത്ത് കോരിയോ സവാള ഇടാവുന്നതാണ്. 5 മിനിറ്റ് ശേഷം സവാള മാറ്റണം. ഉപ്പ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, ഉപ്പ് കുറയ്ക്കാൻ ഏറ്റവും മികച്ച പരിഹാരം ഉരുളക്കിഴങ്ങാണ്. കഷ്ണങ്ങളാക്കിയ ഉരുളക്കിഴങ്ങ് കറിയിൽ ചേർക്കാം. കറി തണുത്ത ശേഷം വേണമെങ്കിൽ കിഴങ്ങ് കഷ്ണം മാറ്റി വയ്ക്കാവുന്നതാണ്. അടുത്ത ടിപ്പ്, ഉപ്പ് കൂടിയ കറി 2 ടീസ്പൂൺ പാലൊഴിച്ച് പാകം ചെയ്താലും മതി. ഉപ്പ് കുറഞ്ഞു കിട്ടും. ഉപ്പ് രസം മാറുമെന്ന് മാത്രമല്ല, കറിയുടെ മൊത്തത്തിലുള്ള രുചികളെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനും പാൽ ഉപകരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൂടാനായിട്ടും പാല് കറിയിൽ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട്, കറിയിലെ ഉപ്പിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് തക്കാളി. തക്കാളിയിലൂടെ നമുക്ക് ഈ പ്രശ്നത്തെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. ഗ്രേവിക്ക് ഉപ്പ് കൂടിയാൽ നിങ്ങൾക്ക് നന്നായി അരിഞ്ഞ തക്കാളി അല്ലെങ്കിൽ തക്കാളി സോസ് രൂപത്തിലാക്കി ചേർത്ത് 2 മിനിറ്റ് കൂടി വേവിക്കാം. ഇതെല്ലാം കറിയിലെ ഉപ്പിനെ കുറയ്ക്കുന്ന എളുപ്പ വഴികളിൽ പെടുന്നത് തന്നെയാണ്. ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്ന പൊടിക്കൈകളാണ് ഇത്. അരിപ്പൊടിയിലൂടെ കറിയിലെ അമിത ഉപ്പിനെ ഇല്ലാതാക്കാം. അതിനുവേണ്ടി അരിപ്പൊടി ചെറിയ ഉരുളകളാക്കി കറിയിലിടുക. 10-15 മിനിറ്റ് ഇത് കറിയിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം ഇത് എടുത്തു മാറ്റാവുന്നതാണ്. ഇതിലൂടെ അമിതമായ ഉള്ള ഉപ്പിനെ വലിച്ചെടുക്കുന്നതിന് ഈ ഉരുളകൾക്ക് സാധിക്കുന്നു. അത് കറിക്ക് നല്ല കൊഴുപ്പും നൽകുന്നുണ്ട്. എന്നാൽ കഴിക്കുന്നതിന് മുൻപായി ഇത് എടുത്തു മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട്, തൈര് ചേർത്താൽ പ്രശ്നമില്ലാത്ത കറിയാണ് എന്നുണ്ടെങ്കിൽ അല്പം തൈര് ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് അധിക ഉപ്പ് പ്രഭാവം നിർവീര്യമാക്കാൻ സഹായിക്കുന്നതിന് 12 ടേബിൾ സ്പൂൺ തൈര് അല്ലെങ്കിൽ മലായി ചേർക്കുക. ഇതെല്ലാം കറിക്ക് ടേസ്റ്റ് നൽകുന്നതോടൊപ്പം തന്നെ കറിയിൽ അധികമുള്ള ഉപ്പിനെ കളയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അത് കറി മോശമാവുന്നതിന് കാരണമാകും. കറികളിൽ കൂടുതൽ ചേരുവകൾ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇത് പലപ്പോഴും നിങ്ങളുടെ കറിയിലെ ഉപ്പിൻ്റെ അതിപ്രസരത്തെ ഇല്ലാതാക്കി കറിക്ക് നല്ല ടേസ്റ്റ് നൽകുന്നതിന് സഹായിക്കുന്നു. പച്ചക്കറികളിലാണെങ്കിൽ അത് കൂടുതൽ ചേർക്കുന്നതിന് ശ്രദ്ധിക്കുക. ഇത് കറിയിലെ ഉപ്പിനെ പൂർണ്ണമായും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം കറിയുടെ സ്വാദിന് മാറ്റം കൂട്ടുന്നു. അതോടൊപ്പം തന്നെ ഫ്രഷ് ക്രീം ചേർക്കുന്നതും ഉപ്പിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ടേസ്റ്റ് കൂട്ടാനും ഫ്രഷ് ക്രീം സഹായിക്കുന്നതാണ്. രുചിയുള്ള ആഹാരം ഉണ്ടാക്കുക എന്നത് ഇത്തിരി പണിപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ സമയമെടുത്തുണ്ടാക്കിയ ഭക്ഷണത്തിൽ ഇത്തിരി ഉപ്പ് കൂടിപ്പോയാലോ, അധ്വാനമെല്ലാം പാഴായി പോകും. അടുത്തതായിട്ട്, 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കുഴച്ച് ചെറിയ ഉരുളകളാക്കി കറികളിലിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ തിളപ്പിക്കുക. അത് കഴിഞ്ഞ് എടുത്തു മാറ്റുക. കൂടുതലുള്ള ഉപ്പ്, എരിവ് എന്നിവ ഈ ഉരുളകൾ വലിച്ചെടുക്കുവാൻ സഹായിക്കും. അടുത്തതായിട്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെള്ളത്തിൽ കുതിർക്കുക. അധികം പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂണും ഈ അണ്ടിപ്പരിപ്പും ചേർത്ത് നന്നായി അരച്ച് അത് കറികളിൽ ചേർത്ത് കൊടുത്താൽ ഉപ്പ് കുറയുകയും കറിക്ക് രുചിയും കട്ടിയും കൂടുകയും ചെയ്യും. തൈരിന് പകരമായി 1 ടേബിൾ സ്പൂൺ തേങ്ങയും അരച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്നും കൂടാതെ പണ്ടുകാലത്ത് ആളുകൾ കറിയിൽ ഉപ്പ് കൂടിയാൽ ചെയ്തിരുന്ന ഒരു മാർഗമുണ്ട്. അതായത്, അന്നുകാലത്ത് അടുപ്പ് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ കറി കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കരിക്കട്ട എന്നെല്ലാം പറയുന്ന ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കറികളിൽ ഇടും. ഇത് കറികളിൽ നിന്നും അമിതമായിട്ടുള്ള ഉപ്പ് വലിച്ചെടുക്കുകയും ചെയ്യും. ഇത് ഇട്ട് തിളപ്പിക്കാൻ പാടുള്ളതല്ല. കറികൾക്ക് ഒരു കയ്പ്പ് രസം വരാനും കറിയുടെ സ്വാദ് വരാനും കാരണമാകും. അതുപോലെ ഉപ്പ് ബാലൻസ് ചെയ്തതിന് ശേഷം കരിക്കട്ട എടുത്തു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കറിയിൽ ഉപ്പ് കൂടിയാൽ പരിഹാരത്തിനായി ചെയ്യാവുന്ന ഈ ടിപ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.